അല്ല ഇന്നത്തെ ഒരു മോഡേൺ സൊസൈറ്റിക്ക് എന്താണ് വേണ്ടതെന്ന് പ്രധാനമന്ത്രി മോദിജി വളരെ കൃത്യമായി പറഞ്ഞു. നമ്മളൊരു കുടുംബം, കുടുംബത്തിനകത്ത് ഒരു നിയമം കാണും, അപ്പോൾ വളരെ ഈസിയാണ്, കുടുംബം സ്മൂത്തായിട്ട് പോകും. ഒരു കുടുംബത്തിനകത്ത് രണ്ട് നിയമം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകും? ആ കുടുംബത്തിൻ്റെ ഒരു വലിയ പതിപ്പാണല്ലോ രാജ്യം എന്ന് പറയുന്നത്. ആ രാജ്യത്തിന് ഇന്ന് ഒറ്റ നിയമമാണ് വേണ്ടത്. അത് നിങ്ങൾ നമ്മൾ നോക്കുക, വികസിത രാജ്യങ്ങളിലെല്ലാം ഇന്ന് വരുന്നൊരു സംഭവമാണ് യു സി സി, അല്ലെങ്കിൽ ആ രാജ്യത്ത് ഒരു യൂണിഫോം സിവിൽ കോഡ്, ഒരു നിയമം. അതാകുമ്പോൾ ആർക്കും പ്രശ്നമല്ല, ഒരാളെയും ഫേവർ ചെയ്തു എന്ന് പറയില്ല ഒരാളുടെ ഇത്. കാരണം ഒരു മതത്തിനോ ഒരു ഇതിനോ ജാതിക്കോ ഒരു പാർട്ടിക്കോ ഒന്നുമല്ല ഇവിടെ നിയമം ഭരിക്കാനുള്ളത് കൊടുക്കേണ്ടത്. അത് ഇവിടെ നിയമം പാലിച്ച് തന്നെ പോവുക, അതിന് ഏറ്റവും ഉത്തമമായ സംഭവമാണ് യു സി സി. അത് വരിക തന്നെ ചെയ്യും. വളരെ സന്തോഷം സുരേഷേട്ടനെ എന്നെയും കമ്പയർ ചെയ്യാനേ പറ്റില്ല. കാരണം സുരേഷേട്ടൻ നിൽക്കുന്ന വളരെ ഉയർന്ന നിലയിൽ എല്ലാം കൊണ്ടും, രാഷ്ട്രീയത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും പ്രായം കൊണ്ടാണെങ്കിലും അനുഭവം കൊണ്ടാണെങ്കിലും എന്നേക്കാൾ വളരെ ഉയർത്തി നിൽക്കുന്ന വ്യക്തി. പക്ഷേ അദ്ദേഹമായിട്ട് നല്ല സൗഹൃദത്തിലാണ്. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രണ്ട് ഇതാണ്, ഒന്ന് സിനിമ ചെയ്യാനുണ്ട്, പ്ലസ് രാഷ്ട്രീയ കാര്യങ്ങളുമായി തൃശ്ശൂരിൽ ധാരാളം പരിപാടിയിൽ പങ്കെടുക്കാൻ. അതുകൊണ്ട് അടുത്തൊരു അധികം ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ അതിനൊക്കെ മുമ്പ് ഞാൻ ഡൽഹിയിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ താമസിച്ചിട്ടുണ്ട്. ധാരാളം കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അദ്ദേഹം രാഷ്ട്രീയം എന്നുള്ളതിനേക്കാൾ അദ്ദേഹം സംസാരിക്കുന്നത് സാമൂഹ്യ സേവനത്തിനെ പറ്റി. അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയടാ, നീ അത് ചെയ്യണം ഇത് ചെയ്യണം. അപ്പോൾ നമുക്ക് പാർട്ടിയുടെ പ്ലാറ്റ്ഫോം തന്നെ ഉപയോഗിക്കണമെന്നില്ല. അദ്ദേഹത്തിന് പൊതുവേ അദ്ദേഹം പാർട്ടിയേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളുമായിട്ട് പോകാം. അദ്ദേഹം ഇന്നേ വരെ ഒരാളെ പറ്റിയും എൻ്റെ അടുത്ത് പരാതി പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം പ്രായം ചെന്ന് വിളിച്ചു, അദ്ദേഹത്തിന് ആരെ വേണോ വിളിച്ച് പറയും. ഇപ്പോൾ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനെ വിളിച്ച് പറയുന്നു, സുരേന്ദ്രജി ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം. സുരേന്ദ്രജി ചെയ്യില്ലേ, ചെയ്തിരിക്കും. മുള്ളിച്ചേട്ടൻ വിളിച്ച് പറയാം ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം. സുരേഷ് ഗോപിക്ക് ഇത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പാർട്ടിക്ക് അതീതമായൊരു മുഖം അദ്ദേഹത്തിനുണ്ട്. പിന്നെ അദ്ദേഹമൊക്കെ തന്നെ നമുക്കൊരു പ്രചോദനം തന്നെയാണ്. ഇപ്പം തന്നെ ഈ അഹാദിഷിക ഫൗണ്ടേഷൻ നമുക്ക് പല കാര്യങ്ങളും നേടിത്തന്നെങ്കിലും സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കും, ആ സുരേഷൻ ചെയ്ത് ആ പരിപാടി നല്ലതാണല്ലോ, നമുക്കും അത് പിടിച്ച് ചെയ്യണം. അത്ര ആ തോതിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല, എങ്കിൽ പോലും നമ്മൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചെയ്യണം. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട് വെച്ചാൽ കുറച്ച് നാളായി കണ്ടിട്ട്, കാണുമ്പോൾ രാഷ്ട്രീയവും മറ്റേതിനേക്കാളൊക്കെ കൂടുതലും ഞങ്ങൾ അടുത്ത് താമസിച്ചത് ഞങ്ങളുടെ മക്കളൊക്കെ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ്, ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് രാധികയും ഞാനും ദൂരദർശനിൽ ഒരേ കാലഘട്ടത്തിലുണ്ടായിരുന്നു. രാധിക മനോഹരമായി പാടുന്ന ആളാണ്, അന്നത്തെ കൊയറിലെ അംഗമായിരുന്നു. അപ്പോൾ സുരേഷേട്ടനേക്കാൾ മുമ്പ് എനിക്ക് രാധിക അറിയാം. അപ്പോൾ കുടുംബ കാര്യങ്ങളാണ് കൂടുതലും സംസാരിക്കാറ്. ഇനി ഒന്ന് സംസാരിച്ച് നോക്കണം സുരേഷേട്ടനെ കണ്ട കുറച്ച് രാഷ്ട്രീയം. അപ്പോൾ സുരേഷേട്ടൻ പറയടാടാ, നീ അറിയാൻ പറയാറായിട്ടില്ല, അവിടെ ഇരി ഞാൻ പറയാം, എങ്കിലും നോക്കാം സുരേഷേട്ടനോട് പറഞ്ഞു നോക്കാം. രണ്ടുപേരും വളരെ ജനങ്ങൾ ബഹുമാനിക്കുന്നതാണ്, ഇൻഡസ്ട്രിക്കകത്ത് നല്ല പേര് സമ്പാദിച്ചവരാണ്. കാരണം ശ്രീ രാജസേനാണ് ധാരാളം ഹിറ്റ് പടങ്ങൾ സംവിധാനം ചെയ്ത വ്യക്തി. ഭീമൻ രഘു എന്ന് പറയുന്നത് ചേട്ടനൊക്കെ ഭീമൻ എന്നുള്ള സിനിമയിലൂടെ ശ്രീ ജയൻ അന്തരിച്ച കാലത്ത് അതിശക്തമായൊരു വേഷം ചെയ്ത് സിനിമയിൽ എൻട്രി ഉണ്ടാക്കിയൊരു മനുഷ്യനാണ്. അവരെയൊക്കെ ജനങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവർ പാർട്ടിയിൽ വന്നു, ഒരു പാർട്ടി വിടുന്നു, അത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. കാരണം പ്രായപൂർത്തിയായവരാണ്, അവർക്ക് എവിടെയാണ് സൗകര്യം തോന്നുന്നത് അങ്ങോട്ട് പോകാം. പക്ഷേ അത് വെച്ച് എൻ്റെ പേരും വരുമ്പോഴത്തേക്ക് ഞാൻ എന്നോട് വിയോജിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഇപ്പോൾ ശ്രീ രാജസേനൻ സംസാരിക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞു അവരൊരു സി പി ഐ കുടുംബമായിരുന്നു. അതുപോലെ ഇന്ന് മുരളിച്ചേട്ടൻ ഇവിടെ പ്രസ്ഥാനം കൊടുത്തപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഭീമൻ രഘു എന്ന് പറയുന്ന വ്യക്തി ഇതിനു മുമ്പ് കോൺഗ്രസ്സിലോട്ട് പോയി, അതിന് ശേഷമാണ് സംഭവിച്ചത്. അപ്പോൾ ഇതിന് ഉത്തരം നമ്മളെ അല്ല പറയേണ്ടത്, ഇത് കോൺഗ്രസ്സുകാർ പറയേണ്ട ഒരു വിഷയമാണ്. ഇതെനിക്കറിയില്ല, ഇന്ന് മുരളിച്ചേട്ടൻ പറയുമ്പോൾ ഈ ഒരു വിവരം ഞാൻ അറിയുന്നത് പോലും. അപ്പോൾ ഇവർ വിട്ടുപോകുന്നതും വേറെ, ഞാൻ ഇതിലിരിക്കുന്നതും വേറെ. കാരണം വെച്ച് കഴിഞ്ഞാൽ പൊതുവേ എന്താ പറയുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടിയിലോട്ട് വരുന്നതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങൾ പറയും. ഒന്ന്, ആവശ്യങ്ങൾക്കായി വരും. ആവശ്യം നടക്കാം നടക്കാതിരിക്കാം, നടന്നാലും പോവും, ആവശ്യം നടന്നില്ലെങ്കിലും പാർട്ടി വിടും. രണ്ടാമതൊരു കൂട്ടരുണ്ട്, ആ അവർ ആവേശവുമായിട്ട് വരും. ഈ ആവേശം ചിലപ്പോൾ അവർ വിചാരിക്കുന്ന ആവേശം പാർട്ടിയിൽ വരുമ്പോൾ അവർക്കും കാണില്ല, പാർട്ടിയിലും കാണില്ല. ഈ ആവേശം ഉണ്ടായി തന്നെ തണുത്താൽ അവർ പാർട്ടി വിട്ടുപോകും. മൂന്നാമത്തെ കാര്യം ആദർശം. അപ്പം ഞാൻ ഈ ആദർശത്തിൽ പാർട്ടി വരുന്നതിന് മുൻപ് തന്നെ ഈ ആദർശത്തിൽ വിശ്വസിച്ച് വന്ന ഒരാളാണ്. 1982 തൊട്ട് ആർ എസ് എസിൻ്റെ സംഘടനകളുടെ ശാഖയിൽ പോകുന്ന കാലം തൊട്ട് എൻ്റെ ആദർശം ഇതാണ്. അന്ന് ഈ പാർട്ടി ഇല്ല, അതിന് ശേഷമാണ് ഈ പാർട്ടി വരുന്നത്. അന്ന് ജനസംഘം മറ്റു പാർട്ടികളായിരുന്നു. ഇതിനുശേഷം ഈ പാർട്ടി വന്നു, ഈ പാർട്ടിക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. അങ്ങനെ എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ 2020 ഞാൻ ഏറ്റവും കൂടുതൽ ഈ പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്തത് അന്നത്തെ തദ്ദേശ സ്വയം ഭരണ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് 100 വാർഡ് 77 വാർഡിൽ പോയിരുന്നു. മേ ബി ആ പ്രവർത്തനം കണ്ടിട്ടായിരിക്കാം 2021 എനിക്ക് ഫെബ്രുവരി 3 പാർട്ടി അംഗത്വം തരുന്നു. അപ്പോൾ പാർട്ടി വിട്ടുപോകുന്ന പലരും പറയുമ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് പാർട്ടി വിട്ടു പോകാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. കാരണം സാധാരണ പാർട്ടിയിൽ വന്നാൽ പാർട്ടിക്കാർ അംഗീകരിക്കും, പലതും തരും. ഈ പാർട്ടിയിൽ വന്നപ്പോൾ
എനിക്കന്ന് തിരുവനന്തപുരം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ പാർട്ടി നിശ്ചയിക്കുന്നു. 10-35,000 വോട്ട് കേടി തോറ്റെങ്കിലും, തോറ്റു കഴിഞ്ഞപ്പോൾ പാർട്ടി എനിക്ക് വേറൊരു അംഗീകാരം തരുന്നു. തോറ്റെന്നല്ല, പാർട്ടിയുമായി സഹകരിച്ചതിനും ഇത്രയധികം പ്രവർത്തിച്ചതും. കാരണം പാർട്ടിയിൽ തോൽക്കുമ്പോൾ വിഷമം വരുന്ന പലരും പാർട്ടി വിട്ടു. ഇത് നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞ് നാഷണൽ കൗൺസിൽ മെമ്പർ എന്നൊരു സാധനം തരുന്നു. അപ്പോൾ ഇതെന്തിനും ഇതൊക്കെ തരുന്നത്? നമ്മളിൽ ഒരു ചുമതല ഏൽപ്പിക്കുകയാണ്, നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി വീണ്ടും പ്രവർത്തിക്കണം, പാർട്ടിയെ വളർത്തണം. അപ്പോൾ വിട്ടുപോകുന്നവർ കൂടി ആലോചിക്കുക, നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്തു, പാർട്ടി വളർത്താൻ എന്ത് ചെയ്തു. ഇപ്പോൾ എനിക്ക് ഈ അംഗീകാരം വെച്ച് വീട്ടിലിരിക്കാം, സിനിമയിൽ അഭിനയിക്കാൻ പോവാം. ഞാനപ്പോൾ ആലോചിച്ചു, എനിക്ക് 55 വയസ്സുണ്ട്. എന്നെ സഹകരിപ്പിച്ച, എന്നെ സ്നേഹിച്ച ധാരാളം നാട്ടുകാർ ഭൂമിയിലുണ്ട്. എൻ്റെ മക്കളെ ഇന്ന് അവരെ സ്നേഹിക്കുന്നു, അവർക്ക് പ്രചോദനം കൊടുക്കുന്നു, അവരെ വളർത്തുന്നു. ഇന്ന് ഞങ്ങളുടെ വരുമാന മാർഗം പോലും ഈ ജനങ്ങൾ കണ്ട് നമ്മൾ സഹകരിച്ചുകൊണ്ടല്ലേ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നു, അവർ ജോലിയിട്ടെ, എനിക്ക് ഈ സമൂഹത്തിന് തിരിച്ചെന്ത് കൊടുക്കാൻ പറ്റും. അത് പലപ്പോഴും നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിലൂടെ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പാർട്ടിയിൽ അംഗീകാരം തന്നിരിക്കുന്നു, ഇത് വെച്ച് ഡൽഹിയിലെല്ലാം പോയി ബന്ധങ്ങൾ ഉണ്ടാക്കുക. ആ ബന്ധത്തിലൂടെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വികസന പ്രക്രിയയുടെ ഭാഗമാകാൻ പറ്റുമോ, എന്തെങ്കിലും പദ്ധതി കൊണ്ടുവരാൻ പറ്റുമോ. ഉദാഹരണം, വലിയ തുറയിലെ മിനി ഫിഷിംഗ് ഹാർബറിന് വേണ്ടി ശ്രമിക്കുമ്പോൾ കൃഷ്ണകുമാർ എന്നൊരു വ്യക്തി വിചാരിച്ച് എന്ത് നടക്കും? അതൊരു കൂട്ടായ്മയിലൂടെ പറ്റൂ. ഡൽഹിയിൽ ചെല്ലുന്നു, അതിൻ്റെ ഫിഷറീസ് മന്ത്രിയുണ്ട് റുപാലാജി, അദ്ദേഹത്തെ നല്ല ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ താഴെ നമ്മുടെ മുരുകൻജി തമിഴ്നാട്ടിൽ നിന്നുള്ള സഹമന്ത്രി, അദ്ദേഹത്തിൻ്റെ അത് ചെന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്തു തരണം എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിമാരും സെക്രട്ടറിമാരും ബാലാജി സാറ് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് പറയും എന്തുമാത്രം സഹായിച്ചു. ഇവിടെ തന്നെ ശ്രീമതി അദീല അബ്ദുള്ള, ഞാൻ ഈ വിഷയം അവരോട് അവതരിപ്പിച്ചു, മുഖ്യമന്ത്രിയെ പോയി കണ്ടു, എല്ലാവരും സഹകരിക്കുകയാണ്. അപ്പോൾ ഇതിന് നല്ല ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇറങ്ങിത്തിരിച്ച് പ്രവർത്തിക്കണം. കാര്യം നടക്കുന്ന നടക്കാത്തും ദൈവം ഇതിന് വിടാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, അതാദ്യം പാർട്ടി വിടുന്നവരാലോചിക്കുക, പാർട്ടി വിടാൻ ആഗ്രഹിക്കുന്നവരും. എന്നിട്ടും ഒരു സ്റ്റേജൊക്കെ ഒന്നും പറ്റുന്നില്ല, ചിലർ വിട്ടുപോകുന്നെങ്കിൽ അതൊക്കെ പൊക്കോട്ടെ. പക്ഷേ ആദ്യം നമ്മളാലോചിക്കുന്നത് നമ്മളെന്ത് ചെയ്തു, അത് മുഖ്യമാണ്.